വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിബി ജിജോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റി റൈസ് ആണ്, ക്യാരറ്റ് പുലാവ് അല്ലെങ്കിൽ ക്യാരറ്റ് റൈസ് എന്നൊക്കെ പറയാം. ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ ഒരു എളുപ്പമായി ചെയ്തെടുത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസ് ആണ്. ഈ കളർഫുൾ ആയിട്ടുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതേപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. പുലാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 teaspoonsനോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്ക്ക് പകരം ബട്ടറോ ഓയിലോ യൂസ് ചെയ്യാം. നെയ്യാണ് കൂടുതൽ ടേസ്റ്റി. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടുന്നത് ഒരു സ്റ്റാർ അനൈസ് ആണ്. 2 ഇതള് ജാതിപത്രി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പീസ് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ഇഞ്ച് കറുവപ്പട്ട. ഇനി ഇതിലേക്ക് ഒരു വഴനേല ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബേ ലീഫ്. ഇത് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്, ഏകദേശം 1 teaspoon കാണും. 3 പച്ചമുളക് അരിഞ്ഞതാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ പച്ചക്കുത്തൽ മാറണം. 2 medium size ക്യാരറ്റ് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ക്യാരറ്റ് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 cup ബസ്മതി റൈസ് ആണ്. ഇതിനെ ഞാൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ചിരുന്നു, എന്നിട്ട് അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. റൈസിനെ ഒന്ന് നല്ലപോലെ ഇളക്കി 1 minute അതൊന്ന് ഒരു നെയ്യും ക്യാരറ്റും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സായി കുക്കായി വരാൻ വേണ്ടിയിട്ട് വിടാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യും, പിന്നെ കുക്ക് ചെയ്യുമ്പോൾ അത് നല്ല വെതറി കിടക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുവെള്ളമാണ്, ഏകദേശം 1.5 cup ഉണ്ട്. അപ്പോൾ റൈസ് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിടുക, എന്നിട്ട് മൂടി അടച്ചു വെച്ച് അതിനെ വേകാനായിട്ട് വിടാം. ഈ റൈസിൽ ചേർക്കാനുള്ള കാഷ്യൂം കിസ്മിസും ഒന്ന് വറുത്തെടുക്കും. ഇത്രയും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് റൈസ് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. റൈസ് ഗ്രെയിൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഫ്ലഫി ആയിട്ടുള്ള റൈസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വറുത്ത് വെച്ച മുന്തിരിയും കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കാം. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പനീറിൻ്റെ ഒരു കറിയോ ചിക്കൻ കറിയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രാൻഡ് ലുക്കോട് കൂടിയ ഒരു റൈസാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.